വേറും വാശിയും ആറാടിയ 120 മിനിറ്റുകൾ. സ്റ്റുട്ട്ഗാർട്ട് അരീനയിൽ കണ്ടത് ആവേശപ്പോരിൻ്റെ പാരമ്യം. എക്സ്ട്രാ ടൈമിൻ്റെ അവസാനം ആതിഥേയരെ കണ്ണീരിലാഴ്ത്തി സ്പാനിഷ് ചെമ്പട വിജയപേരി മുഴക്കിയപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് അനുഭവിക്കാനായത് അടിമുടി ത്രില്ലിംഗ് പോരാട്ടം. ജർമ്മനിയെ 1-2 രണ്ട് ഗോളിന് പുറത്താക്കിയ സ്പെയിൻ യൂറോ കപ്പിൻ്റെ സെമിയിൽ. ടൂർണമെൻറ്റിൽ ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കിയാണ് കാളക്കൂറ്റന്മാർ അവസാന 4 മാർച്ച് ചെയ്തത്. വിസിൽ മുഴങ്ങിയത് മുതൽ അങ്ങേയറ്റം ആവേശകരമായിരുന്നു സ്പെയിൻ ജർമ്മനി ക്വാർട്ടർ അംഗം. ആക്രമണത്തിൻ്റെ കാര്യത്തിൽ ഇരു ടീമുകളും ആദ്യ പകുതിയിൽ കട്ടയ്ക്ക് നിന്നു. ലെമിനെ യമാൽ നിക്കോ വില്യംസ് യുവസഖ്യം ജർമ്മൻ ഗോൾമുഖത്തേക്ക് ഇരച്ചുകയറി അപകടമുയർത്തി. മറുവശത്ത് ജമാൽ മുസിയാലയും കൈ ഹാവർസും ജർമ്മനിക്കായി മുന്നേറ്റങ്ങൾ നേടി. തുടക്കത്തിൽ തന്നെ യുവതാരം പെദ്രി പരിക്കേറ്റ് പുറത്തായത് സ്പെയിനിന് തിരിച്ചടിയായി. തുടരെ തുടരെ വന്ന ഫൗളുകൾ മത്സരത്തിൻ്റെ വീര്യം വർദ്ധിപ്പിച്ചു. ആദ്യ പകുതിയിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും ഗോൾ നേടാൻ ഇരു ടീമുകൾക്കുമായില്ല. ഒടുവിൽ 51 മിനിറ്റിൽ സ്പെയിൻ ജർമ്മൻ ഡിഫൻസ് ഭേദിച്ചു. കൗമാരതാരം ലെമിനെ യമാലിൻ്റെ തകർപ്പൻ പാസിൽ നിന്ന് ഡാനി ഓൽമോയാണ് സ്പാനിഷ് ടീമിന് ലീഡ് സമ്മാനിച്ചത്. യമാലിൻ്റെ നീക്കം മനസ്സിലാക്കി ഓടിയെത്തിയായിരുന്നു ഓൽമോയയുടെ പഴുതടച്ച ഫിനിഷ്. ഗോൾ വീണതോടെ ജർമ്മനി സടകുടഞ്ഞെഴുന്നേറ്റു. പകരക്കാരനെ വന്ന നിക്കളസ് ഫുൾക്രുക്ക് സ്പാനിഷ് പ്രതിരോധ നിരയെ മുൾമുനയിൽ നിർത്തി. ഫുൾക്രുക്കിൻ്റെ ഒരു ഷോട്ട് ഗോളാകാതെ കഷ്ടിച്ച് പോസ്റ്റിൽ തട്ടി മടങ്ങുകയായിരുന്നു. സബ്ബായി എത്തിയ ഫ്ലോറിയൻ വിയേഴ്സും കത്തിക്കയറി. തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ഒടുവിൽ 89 മിനിറ്റിൽ ജർമ്മനി സമനില ഗോൾ നേടി. കിമ്മിച്ചിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഫ്ലോറിയൻ വിയേഴ്സ് തന്നെയാണ് സ്പാനിഷ് ഗോൾ വല കുലുക്കിയത്. മനോഹരമായൊരു ഫസ്റ്റ് ടച്ച് ഫിനിഷായിരുന്നു അത്. എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഓരോ മികച്ച അവസരങ്ങൾ ലഭിച്ചു. എങ്കിലും സ്കോർ 1-1 തുടർന്നു. മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ സ്പെയിൻ ലക്ഷ്യം കണ്ടു. 119 മിനിറ്റിലായിരുന്നു ആതിഥേയരുടെ ഹൃദയം തകർത്ത ഗോൾ. സ്പെയിനിൻ്റെ ആദ്യ ഗോൾ സ്കോർ ചെയ്ത ഡാനി ഓൽമോയുടെ ക്രോസിൽ നിന്നായിരുന്നു വിന്നർ ഗോൾ. ഓൽമോയുടെ ക്രോസിന് തലവെച്ച് കൊടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് മെറീനോ സ്പാനിഷ് ടീമിന് സെമി ബർത്ത് സമ്മാനിച്ചു. ജർമ്മനി തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും സ്പെയിനിൻ്റെ പ്രതിരോധ നിര വഴങ്ങിയില്ല. ചെറുത്തുനിൽപ്പിനിടെ 2 മഞ്ഞ കാർഡ് വാങ്ങിയ സ്പാനിഷ് ഡിഫൻഡർ ഡാനി കർവാലിന് സെമി നഷ്ടമാകും. ജർമ്മൻ മിഡ്ഫീൽഡർ ടോണി ക്രൂസിൻ്റെ ഇതിഹാസ തുല്യമായ കരിയറിൻ്റെ സമാപനം കൂടിയായി മാറി യൂറോ കപ്പ് ക്വാർട്ടർ. ജർമ്മനി പുറത്തായതോടെ ക്രൂസ് ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. യൂറോ കപ്പിൻ്റെ സെമിയിൽ ഫ്രാൻസാണ് സ്പെയിനിൻ്റെ എതിരാളികൾ.